മാളികപ്പുറം എന്ന സിനിമയിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ ബാലതാരമാണ് ദേവനന്ദ. കളമശ്ശേരി രാജഗിരി പബ്ലിക് സ്കൂളിൽ 4ാം ക്ലാസ്സിലാണ് ദേവനന്ദ പഠിക്കുന്നത്. 4.5 വയസ്സിൽ തൊട്ടപ്പൻ എന്ന സിനിമയിലാണ് ആദ്യമായി ദേവനന്ദ അഭിനയിച്ചത്. അതിനുശേഷം മൈസാൻഡ, മിന്നൽ മുരളി, സൈമൻ, ഡാനിയിൽ, ഹെവൻ തുടങ്ങിയ സിനിമകളിലും ദേവനന്ദ അഭിനയിച്ചു. ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ കണ്ടിട്ട് ശരൺ വേലായുധൻ എന്ന ക്യാമറമാനാണ് ആദ്യമായി അഭിനയിക്കാൻ വിളിച്ചതെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടെന്ന് ദേവനന്ദ പറയുന്നു. അഭിനയിക്കാൻ വിളിക്കുന്ന സമയത്ത് ദേവനന്ദയ്ക്ക് 3.5 വയസ്സായിരുന്നു. അഭിനയിച്ച സിനിമകളിലൊക്കെ ചെറിയ വേഷങ്ങളാണ് ദേവനന്ദയ്ക്ക് ലഭിച്ചതെങ്കിലും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ അവസരം ലഭിക്കുന്നത് മാളികപ്പുറത്തിലൂടെയാണ്. മാളികപ്പുറത്തിലേക്ക് ചിത്രത്തിൻ്റെ സംവിധായകൻ വിഷ്ണുവും തിരക്കഥാകൃത്ത് അഭിലാഷുമാണ് ഓഡിഷൻ ചെയ്തതും ഈ സിനിമയിലേക്ക് തിരഞ്ഞെടുത്തതും. താരം 75 ദിവസം വ്രതമെടുത്താണ് മാളികപ്പുറത്തിൽ അഭിനയിച്ചത്. സിനിമയിലെ കല്ലുമോളെ പോലെ താനും ആദ്യമായാണ് ശബരിമലയിൽ പോയി അയ്യപ്പനെ കാണുന്നത്. കുറേ ദിവസം ആരും കയറി ചെല്ലാത്ത ഉൾക്കാട്ടിലായിരുന്നു ഷൂട്ടിംഗ് എന്നും കാടും മലയും എല്ലാം കയറിയിറങ്ങിയായിരുന്നു ചിത്രീകരണം. സിനിമയുടെ ഷൂട്ടിംഗ് കുറച്ചു ദിവസം ശബരിമല നട തുറന്നിരുന്ന സമയത്തായിരുന്നു. അതുകൊണ്ട് തന്നെ അയ്യപ്പന് മുന്നിൽ പോയി നിന്ന് നന്നായി തൊഴുതു എന്നും ദേവനന്ദ പറയുന്നു. അച്ഛനും അമ്മയ്ക്കും മുത്തശ്ശിക്കുമൊപ്പമാണ് ദേവനന്ദ താമസിക്കുന്നത്. ദേവനന്ദയുടെ അച്ഛൻ ജിബിൻ ബിസിനസ്സുകാരനും അമ്മ പ്രീതയ്ക്ക് സർക്കാർ ജോലിയുമാണ്. പഠനവും അഭിനയവും ഒരുപോലെ കൊണ്ടുപോകണമെന്നാണ് ദേവനന്ദയുടെ ആഗ്രഹം. പഠനത്തോടൊപ്പം തന്നെ വെസ്റ്റേൺ മ്യൂസിക്, ഡാൻസ്, ഭരതനാട്യം, പിയാനോ എന്നിവയും ദേവനന്ദ പഠിക്കുന്നുണ്ട്.